ഇന്ന് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇ പി ജയരാജൻ വീണ്ടും സി പി എമ്മിനെ ആ പാഠം പഠിപ്പിക്കുകയാണ്. ഒരു രണ്ട് മണിക്കൂറോടുകൂടി ഈ പോളിംഗ് ശതമാനം കുത്തനെ അങ്ങോട്ട് കുതിച്ചു കയറാൻ തുടങ്ങി. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളായിരുന്നു, എന്താണ്? വി എസ് അച്യുതാനന്ദൻ കെ കെ രമയുടെ വീട് സന്ദർശിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ഇ പി ജയരാജനും നമ്മളെ കാണിച്ചു തന്നു. എങ്ങനെയാ കാണിച്ചു തന്നത്? നമസ്കാരം. കേരളത്തിൽ ഇന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, വയനാടും ചേലക്കരയും. ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നൊരു ബോംബ് പൊട്ടിച്ചു ഇ പി പ്രകാശ് ജാവ്ദേക്കർ കണ്ടു. ഇന്നും രാവിലെ 7 മണിക്ക് അടുത്തൊരു ബോംബ് പൊട്ടുന്നു, ഇ പിയുടെ ആത്മകഥ പുറത്തു വരണം. ഈ ചർച്ചയുമായി ഈ വിഷയം ബന്ധപ്പെട്ട് നമ്മളിപ്പം കെ എം ഷാജൻ സാറുണ്ട്. സാറേ നമസ്കാരം. ഇന്ന് വീണ്ടും ഇ പിയുടെ ബുക്കാണ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അത്ര മോശമാണെന്നും അത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, ഡി സി ബുക്കാണ് ബുക്കിന്റെ കുറച്ച് ഭാഗം പുറത്തു വരുന്നത്. ഇ പി പറയുക വെച്ചാൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ബുക്ക് വരുമ്പം ഈ പറഞ്ഞ ഭാഗം അല്ല കാണുമോ? യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സംഭവം കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടക കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഡി ഐ സി കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അന്ന് ഡി ഐ സിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് ടി വിയാണ്, ടി വി. അന്ന് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ അന്ന് ഡി ഐ സി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിലായിരുന്നു കരുണാകരൻ എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഡി ഐ സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു, അവർ മത്സരിക്കുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നം ടി വി ആയിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കരുണാകരൻ തെരഞ്ഞെടുപ്പിൽ അന്ന് എന്റെ അന്ന് ഒരു പ്രസ്ഥാനം നടത്തി. ആ പ്രസ്ഥാനം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ പോയി ടി വിയും കണ്ടുകൊണ്ടിരുന്നു നമ്മൾ. അതിന്റെ ഫലം ആ തെരഞ്ഞെടുപ്പിൽ വന്നു. 19 സീറ്റിലും യു ഡി എഫ് തോറ്റു. 19 സീറ്റിലും അപ്പൊ അന്ന് ആ ടി വി കാണാനുള്ള ടി വി കാണണമെന്ന് കരുണാകരൻ പറഞ്ഞ ആ ഒരു സംഭവം ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഒന്ന്, രണ്ട്, വി എസ് അച്യുതാനന്ദൻ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ. 2012 ടി പി ചന്ദ്രശേഖരന്റെ വധം. ടി പി ചന്ദ്രശേഖരന്റെ വധം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് നെയ്യാറ്റിങ്കര എം എൽ എ ആയി കോൺഗ്രസിന്റെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന എൻ ശെൽവരാജാണ്. എൻ ശെൽവരാജ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആയിരുന്ന ആള് കോൺഗ്രസിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമയെ കാണാൻ കെ കെ രമയുടെ വീട്ടിലെത്തി. അപ്പൊ എനിക്ക് അന്നത്തെ ഓർമ്മ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് അന്ന് നീ ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് മന്ദഗതിയിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചത് എന്ത് ഇത്ര മന്ദഗതിയിലാണല്ലോ നീങ്ങുന്നത്. ഒരു രണ്ട് മണിക്കൂറോടുകൂടി ഈ പോളിംഗ് ശതമാനം കുത്തനെ അങ്ങോട്ട് കുതിച്ചു കയറാൻ തുടങ്ങി. അതിനൊരൊറ്റ കാരണമേ ഉള്ളായിരുന്നു, എന്താണ്? വി എസ് അച്യുതാനന്ദൻ കെ കെ രമയുടെ വീട് സന്ദർശിച്ചു. ആ വീട് സന്ദർശനം സത്യം പറഞ്ഞ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കി. വളരെ വൈകാരികമായിരുന്നു ആ സന്ദർശനം. ആ ഫോട്ടോകളൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇങ്ങനെ രമയെ കെട്ടിപ്പിടിച്ച് വി എസിന്റെ കണ്ണാടി ഇങ്ങനെ തിരിഞ്ഞിട്ട് വി എസ് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രമ കരയുന്നതും വി എസ് ഗദ്ഗദ കണ്ഠനാകുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടായി. അത് നെടുമങ്ങ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. എൻ ശെൽവരാജ് സാമാന്യം നല്ല ഒരു ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു. അപ്പൊ ആദ്യം തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെയാണ് എങ്ങനെ ഇടപെട്ടുകൊണ്ട് എതിരാളികളെ എങ്ങനെ ജയിപ്പിക്കാമെന്ന് 2004 കരുണാകരൻ കാണിച്ചു തന്നു. അതിനുശേഷം 2012 മറ്റോ നടന്ന നിയമസഭ നെടുമങ്ങ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ കരുണാകരൻ കാണിച്ചു തന്നു. വി എസ് കാണിച്ചു തന്നു. 2024 തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ഇ പി ജയരാജനും നമ്മളെ കാണിച്ചു തന്നു. എങ്ങനെയാ കാണിച്ചു തന്നത്? തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഇ പി ജയരാജൻ ബി ജെ പിയുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രനും മറ്റേ ഇയാളും എന്താണ് ദലാൽ നന്ദകുമാറും ഒക്കെ കൂടെ ചർച്ച ചെയ്ത് നിൽക്കുകയായിരുന്നു.
തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടക്കുന്ന അന്ന് ഇ പി ജയരാജൻ വന്നിട്ട് താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളത് അംഗീകരിച്ചു, സത്യമാണ്. അപ്പൊ തന്റെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഇ പി ജയരാജന് നല്ലപോലെ അറിയാം എന്നുള്ളത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഒറ്റ സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് സി പി എമ്മിന് കിട്ടിയത് എന്ന് മാത്രമല്ല, നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നടന്ന ചർച്ചകളിലെല്ലാം തന്നെ ഇ പി ജയരാജന്റെ ഈ നടപടി ആണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കിയതെന്നുള്ളത് ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പം ആ ഒരു പാഠം, ആ 2024 സി പി എമ്മിനെ പഠിപ്പിച്ച ആ പാഠം ഇന്ന് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇ പി ജയരാജൻ വീണ്ടും സി പി എമ്മിനെ ആ പാഠം പഠിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇന്ന് എല്ലാ ചാനലുകളിലും വന്നത്. അദ്ദേഹം അതിബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് സി പി എമ്മിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, സി പി എമ്മിനെ ഇപ്പറഞ്ഞ പോലെ എങ്ങനെ തിന്നു തീർക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് അതെല്ലാം എടുത്ത് ചാനലുകൾക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം വന്നിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഇമ്പാക്ട് ഞാൻ ഉറപ്പിച്ച് പറയാം. ചേലക്കര തെരഞ്ഞെടുപ്പിൽ തീർന്നു എൽ ഡി എഫ് അവസാനിച്ചു ഈ ഇ പി ജയരാജന്റെ ഈ ഇടപെടലോടുകൂടി എന്നുള്ളത്. 23 കഴിയുമ്പോൾ വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് ചേലക്കരയിൽ മനസ്സിലാക്കാൻ പോകുന്നു. ഉണ്ട് ഇ പി ജയരാജന് സി പി എമ്മിനോട് ഉണ്ടായിരുന്ന പകയും സി പി എമ്മിനോട് ഉണ്ടായിരുന്ന വെറുപ്പും എത്ര വലുതായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ജയരാജൻ തീർക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. അതിനേക്കാൾ പ്രധാനം ഇത് ഇ പി ജയരാജൻ നട്ടാൽ കുറുക്കാത്ത നുണയും ശുദ്ധ അസംബന്ധവുമാണ് പറയുന്നത്. ഇ പി ജയരാജൻ കണക്കുകൂട്ടി ചെയ്യുന്നതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ആരാണ് ഇ പി ജയരാജൻ? ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ്, എൽ ഡി എഫിന്റെ കൺവീനർ ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്നു. അപ്പൊ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. മറുഭാഗത്ത് നിൽക്കുന്ന ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണശാലയായിട്ടുള്ള ഡി സി ബുക്സ് ആണ്. അവർ കേരളത്തിലെ നമ്പർ വൺ പ്രസിദ്ധീകരണശാലയാണ്. അപ്പൊ ഒരു വശത്ത് സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ്, മറുവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണശാല, മനസ്സിലായി? ഇങ്ങനെ രണ്ടുപേർ നിൽക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ കാണുന്നത് ഇ പി ജയരാജന്റെ 1400 പേജുള്ള ഒരു പുസ്തകത്തിൽ ലേ ഔട്ട് ചെയ്ത പേജുകളാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ കേട്ടറിവും പറഞ്ഞറിവും ഒന്നുമല്ല. നമ്മൾ ആ ബുക്കിന്റെ കവർ പേജ് കാണുന്നു. ആ കവർ പേജിൽ ഇ എം എസും ജയരാജനും കൂടിയിരിക്കുന്നു. ഇ എം എസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഓരോ അധ്യായത്തിലെയും എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളത് പുസ്തകത്തിൽ വരുന്ന പോലെ ലേ ഔട്ട് ചെയ്ത് നമ്മൾ കാണുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചാനലുകളിലൂടെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ജയരാജൻ വന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഈ രാമനാരായണൻ എന്ന് പറഞ്ഞാൽ അത് ജയരാജനോട് ജയരാജന്റെ മനസാക്ഷിയോട് ജയരാജൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയും ഒരു തെറ്റുമാണ് എന്ന് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. പി പി ജയരാജൻ പറയുന്നതാണ് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നല്ലോ. അങ്ങനെ പറയുമ്പോൾ താൻ അങ്ങനൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഡി സി ബുക്സ് ഇത് എന്തോ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ. ഡി സി ബുക്സിന് അങ്ങനെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഡി സി ബുക്സ് ഈ ജയരാജൻ പറയുന്ന പോലെ ജയരാജന്റെ അറിവില്ലാതെയാണ് അത് ചെയ്തെങ്കിൽ ഡി സി ബുക്സിനെതിരെ കേസ് വരില്ലേ? ഡി സി ബുക്സ് കേരളത്തിലെ ഒന്നാം നമ്പർ പ്രസിദ്ധീകരണശാലയല്ലേ? അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫേമിംഗ് ആയി പോകല്ലേ അത്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇത് കാണുന്നവർക്കും ജയരാജനും ഡി സി ബുക്സിനും എല്ലാം അറിയാം ഇത് നടന്ന സംഭവമാണ്. ഇത് ഇവര് തമ്മിൽ ഞാൻ എവിടെയോ പറയുന്നത് കേട്ടു, പറഞ്ഞ റോയൽറ്റി പോലും തീരുമാനിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല റൗണ്ട് ചർച്ച നടത്തി എന്ന് മാത്രമല്ല അത് ഏതൊരു ലേഖൻ ചാനൽ ലേഖൻ പറയുന്ന കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജയരാജൻ എന്താണോ കൊടുത്തത് അത് ലേ ഔട്ട് ചെയ്യാൻ മാത്രമാണ് ഇവർ ചെയ്തത്. എഡിറ്റോറിയലിൽ അങ്ങനെ ഇടപെടുന്ന പരിപാടിയെ അവർക്കില്ല. അപ്പൊ ജയരാജൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് പുസ്തകമാക്കുന്നത് എന്നുള്ളൊരു പണി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്, മനസ്സിലായി?
പക്ഷെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജയരാജൻ ഈ സി പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ എങ്ങനെ ആണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര ബുദ്ധിപരമായിട്ടാണ് എന്നുള്ളത് മാത്രം നമ്മൾ പരിശോധിക്കുക. അത് അതുതന്നെയാണ് ജയരാജൻ വളരെ ഫലപ്രദമായി ഇന്ന് നിർവഹിച്ചിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. പ്രകാശ് ജാവ്ദേക്കർ കണ്ടപ്പോൾ എൽ ഡി എഫ് തന്നെ സ്ഥാനം ഇ പി എടുത്ത് ഇറക്കുന്നത്, ഇനി ബുക്ക് വരുമ്പോൾ ഇനി സ്ഥാനമില്ല, ഇനി പാർട്ടിയിൽ നിന്ന് ഒരു അച്ചടക്ക നടപടി തരേണ്ടി വരും സി പിക്ക്. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഇ പി ജയരാജനോട് ഈ പാർട്ടി ഇ പി ജയരാജൻ ഈ പാർട്ടി നേതൃത്വത്തിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു ക്രോണോളജി നമ്മളൊന്ന് പരിശോധിച്ചു. ഇ പി ജയരാജന് സി പി എമ്മിനോടുള്ള അതൃപ്തി യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് തുടങ്ങിയത്. ഒരു ബന്ധു വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അന്ന് പിന്നെ അങ്ങേരുടെ മന്ത്രിസ്ഥാനം കളഞ്ഞു, പിന്നെ തിരിച്ചു വന്നു, പക്ഷെ കളഞ്ഞു. അപ്പൊ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അന്ന് മാറ്റിയപ്പോൾ മുതൽ തന്നെ ഇയാൾക്ക് സി പി എമ്മിനോടുള്ള ഔപ്രാത്യസ ആരംഭിച്ചു എന്നുള്ളത് നമ്മൾ കാണും. അതിനുശേഷം ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ഒന്ന് 2022 ഡിസംബറിലോ മറ്റാണെന്ന് തോന്നുന്നു, ഈ വൈദേഹം എന്ന് പറഞ്ഞ ഇയാളുടെ റിസോർട്ട് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുകയാണ് ചെയ്തത്. 20 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്ന് പാർട്ടിക്കകത്ത് ആരോപണം ഉന്നയിച്ചത് പി ജയരാജൻ തന്നെയായിരുന്നു 2022 ഡിസംബറിലോ മറ്റാണ്. അപ്പൊ അത് ഉന്നയിച്ച ഉടനെ തന്നെ ഗോവിന്ദൻ പറഞ്ഞു അത് എഴുതുന്നാളെ അന്വേഷിക്കാന്ന് പറഞ്ഞു, പിന്നെ അതിനകത്തൊക്കെ പിന്മാറുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇയാളുടെ അതൃപ്തി ഉള്ളത് അതൃപ്തി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. ഇയാളെ എൽ ഡി എഫ് കൺവീനറാക്കുന്നു. എൽ ഡി എഫ് കൺവീനറായതിനു ശേഷവും ഇയാള് ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു, അതിനകത്ത് അയാൾ പങ്കെടുത്തില്ല. അയാളുടെ വീട്ടിന് മുമ്പിൽ കൂടെ ആ ജാഥ പോകുമ്പോൾ പോലും അയാൾ വീട്ടിലുണ്ടായിരുന്നു, അയാൾ പങ്കെടുത്തില്ല. എന്ന് മാത്രമല്ല, ജാഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദല്ലാൽ നന്ദകുമാറിന്റെ ഭാര്യയ്ക്ക് ഇയാൾ വെണ്ണലെ പോയി പൊന്നാട അണിയിച്ചിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനർ നടന്നപ്പോൾ എൽ ഡി എഫ് ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു പിന്നെ ക്യാമ്പയിനായിരുന്നു പിന്നെ ഗവർണറുടെ വീടിന്റെ മുന്നിലുള്ള ഒരു ധർണ. അത് എൽ ഡി എഫ് ആണ് നടത്തിയത്, പക്ഷെ അതിന് അയാൾ വന്നില്ല. എൽ ഡി എഫ് യോഗങ്ങളിലൊന്നും അയാൾ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ അപ്പം യഥാർത്ഥത്തിൽ അയാളുടെ പ്രശ്നമായി നമ്മൾ കാണുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം അടുത്ത പാർട്ടി സെക്രട്ടറിയായി താൻ വരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതിനകത്ത് ചില യുക്തികളും ഉണ്ടായിരുന്നു, കാരണം അയാളാണ് ഏറ്റവും സീനിയർ എന്നുള്ളതാണ് യുക്തി. പക്ഷെ പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് അവരുടെ യുക്തി. പക്ഷെ ഇയാളുടെ യുക്തി എന്താണ്? ഇയാളാണ് ഏറ്റവും സീനിയർ. പക്ഷേ നിർഭാഗ്യശാലി ഇയാളെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദൻ ആ സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട് പോലും അധികം വർഷങ്ങളായിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 മറ്റോ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നതാണ് ഇ പി ജയരാജൻ. അല്ല, ഞാൻ പറഞ്ഞത് ഇ പി ജയരാജൻ 2006 മറ്റോ കേന്ദ്ര കമ്മിറ്റിയിലോ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ എം വി ഗോവിന്ദൻ എന്തോ 2016 വനയിലോ മറ്റാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. അപ്പം വളരെ വളരെ സബ് ജൂനിയർ ആണ്. അപ്പൊ ആ സബ് ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അതിനുമുമ്പ് തന്നെ എം എൽ എ ആയിരുന്നു, എം എൽ എ അതിന് ശേഷം മന്ത്രിയായിരുന്നു, അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് അയാൾ പോളിറ്റ് ബ്യൂറോയിലും വരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. എം പി ഗോവിന്ദന്റെ ആ സ്ഥാനാരോഹണം ഇയാൾ ആദ്യം മുതൽ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇയാൾ എം പി ഗോവിന്ദൻ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല, കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അയാളുടെ വാദം. അപ്പൊ അതിന്റെ പ്രതിഫലനങ്ങളാണ് അവിടെ അങ്ങനെ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അയാള് ഇവർക്കിട്ട് നിന്ന് ഒന്നും അതൊരു പണി കൊടുക്കാൻ അയാള് തീരുമാനിച്ചുറച്ചിരുന്നു എന്നുള്ളതിന്റെ പ്രതിഫലനമായിട്ട് വേണം 2024 തെരഞ്ഞെടുപ്പ് ദിവസം ഇയാൾ ബി ജെ പിയുടെ നേതാവിനെ കണ്ടു എന്നുള്ളത് പരസ്യമായി അംഗീകരിച്ചു. അയാൾക്ക് അത് പരസ്യമായിട്ട് പിന്നെ കണ്ടു എന്നുള്ളത് അന്ന് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും പറയണമെന്നില്ല, വേണം ഉണ്ടായിരിക്കാം. പക്ഷെ ഇലക്ഷനിലെ വോട്ടെടുപ്പിന്റെ അന്ന് അത് പറഞ്ഞു. തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി അത് അന്ന് മാറി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ചേരക്കര ഇലക്ഷൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. പാലക്കാട് ഓർക്ക് നിർണായകമല്ല, വയനാട് നിർണായകം. ചേലക്കരയിൽ 2021 39,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവിടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 5,000 കുറഞ്ഞു. അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ് ചേലക്കര. ചേലക്കര കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉരുണ്ടുരുണ്ട് അവലാഞ്ച് എന്ന് പറഞ്ഞാലോ, പിന്നെ പിന്നെ ജീ പിടി ചെയ്യാൻ പറ്റില്ല എന്നവർക്കറിയാം. ചേലക്കരയിൽ തോക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ മുമ്പിൽ കിടപ്പുണ്ട്. കാരണം പൂരത്തിൻ്റെതുണ്ട്, ഈ എ ഡി ജി പി ഇഷ്യൂ, നവീൻ ബാബുവിന്റെ ഇഷ്യൂ ഉണ്ട്,
പിന്നെ അൻവർ കൊണ്ടുവന്ന മറ്റേ സുജിത് ദാസ് ഇതുപോലെ മുസ്ലിംകൾക്കെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ സി പി എമ്മിനെതിരെ കത്തി നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞപ്പെട്ടി പച്ചപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ചർച്ച തിരിക്കാൻ വേണ്ടിയിട്ട്. അതും അവർക്കെതിരായി എന്നുള്ള വേറെ കാര്യം. അങ്ങനെ സി പി എം ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങി, തലയും മുങ്ങി, കുറച്ച് മുടി മാത്രം വെള്ളത്തിൽ പുറത്തു നിൽക്കുന്ന സമയത്താണ് ഈ ജയരാജൻ വന്നിട്ട് ഒരു ആഞ്ഞൊരു ചവിട്ട് ആ തലയ്ക്കിട്ട് കൊടുക്കും. മനസ്സിലായി? ഈ കാര്യം ഇന്ന് വെളിയിൽ വന്നു. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ പുസ്തകത്തിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങൾ എന്താണ്? ഒന്ന്, രണ്ടാം പിണറായി സർക്കാർ ദുർബലം ആണോ? രണ്ടാമത്തെ കാര്യം എന്താണ്? സരിൻ അവസരവാദി. അപ്പോ ചേലക്കരയ്ക്കിട്ട് വെട്ടി കൊടുത്തു, പാലക്കാടിനിട്ട് വെട്ടി കൊടുത്തു. മനസ്സിലായോ? ഈ രണ്ട് ഈ വാദങ്ങൾ അടങ്ങിയ ഈ പുസ്തകത്തിന്റെ താളുകൾ ഇന്ന് ജയരാജന്റെ അറിവോടുകൂടി തന്നെ പൊതുമണ്ഡലത്തിൽ വന്നതോടുകൂടി തന്നെ സി പി എമ്മിന്റെ ഈ പറഞ്ഞ പോലെ തീർന്നു. സി പി എം ഏതാണ്ട് പരിപൂർണമായി കത്തി തീർന്നു എന്ന് വേണേ പറയാം. കത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ഏതാണ്ട് കത്തി. ഒരു അവസാന നമ്മളിപ്പോ ഈ നമ്മളീ പിന്നെ കുറെ തീക്കാത്തേക്ക് കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞു വിചാരിക്കുക. അങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പറിൽ തീ പിടിക്കും. തീ പിടിച്ചിട്ട് ആ തീ അവസാനത്തെ പേപ്പറിന്റെ അവസാന മൂലയും കൂടെ കത്തിച്ചുകൊണ്ടെന്ന് പോകുകയല്ലേ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പണിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ ആൾക്ക് സി പി എം എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ സംവിധാനത്തോടുള്ള പകയും വെറുപ്പും എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇന്നത്തെ കൂടി സി പി എമ്മിന്റെ കഥ പരിപൂർണമായിട്ട് മുത്തുവരുമ്പോ അറിയാം, പുറത്തുവരുമ്പോ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇ പി പറഞ്ഞതാണോ പറയാത്തതാണോ എന്നതിന് ഒരുപാട് നന്ദി സാർ.